ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഷാനി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട്ടിൽ വിരിഞ്ഞിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സും ചെടികളും അതിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മുടെ കാശിത്തുമ്പയുടെ ഒരു വെറൈറ്റിയാണ്, ചുവപ്പ് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി. ഒരു ചെടിയിൽ തന്നെ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. നല്ല അടുക്കുകളുള്ള പൂക്കളും നല്ല ഭംഗിയുണ്ട് കാണാൻ. എൻ്റെ വൈറ്റ് വെറൈറ്റിയാണ്. ഇതൊക്കെ നമ്മൾ ഗ്രോ ബാഗിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. സെലേഷ്യയാണ്, സെലേഷ്യയുടെ യെല്ലോ വെറൈറ്റി. പൂക്കൾ വള വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. രണ്ടാഴ്ച കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ചെടി കാണാൻ. വെൽവെറ്റ് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. ജമന്തി പൂക്കൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ജമന്തി പൂക്കളാണ് ചെടികളിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഓണക്കാലത്തേക്കൊക്കെ പൂക്കൾ പറിക്കാൻ പറ്റുന്ന രീതിയിൽ മൊട്ടുകളും ഉണ്ട് ഇതിൽ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ബിഗണിയുടെ. ഏത് സമയത്തും പൂക്കൾ ഉണ്ടാവും ഇതിൽ. വാങ്ങിയ സമയം തൊട്ട് ഈ ചെടിയിൽ പൂക്കളുണ്ട്. ഓരോ വളർച്ചയിലും ഇതിലെ ഓരോ ഭാഗത്തും പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അടിഭാഗത്തുള്ള പൂക്കൾ ഇത് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും പൂക്കൾ നടന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ തൈകൾ നമ്മൾ നട്ടുകൊടുത്തിട്ടുണ്ട്. റോസാച്ചെടികളാണ്. പനിനീർ പൂക്കൾ, റോസാച്ചെടികൾ, വൈറ്റ് നിറയെ പൂക്കളും എപ്പോഴും പൂ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു റോസാച്ചെടിയാണ് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത്. വൈറ്റ് റോസാണ്. ടൊറേനിയ കാക്കപ്പൂ എന്ന് പറയും. ഇതിൻ്റെ പല കളറിൽ നമുക്ക് ടൊറേനിയുണ്ട്. പൂക്കളിങ്ങനെ കാണിക്കുന്നതായിരിക്കും അതിൻ്റെ വിത്തുകൾ നമ്മൾ മുളപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ. ചൈനീസ് ബാൽസം, പൂക്കളൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ.
സെലോഷിയാണ്. സെലോഷിയുടെ നേരത്തെ കണ്ട യെല്ലോ വെറൈറ്റി, ഇത് അതിൻ്റെ മറ്റൊരു വെറൈറ്റി. നല്ല ഭംഗിയുള്ള പൂക്കൾ, ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വിത്തുകൾ എടുക്കാൻ നമുക്ക് ഈസി ആയിരിക്കും. ചുവട്ടിലെ വിത്തുകൾ വേറെ ഉണ്ടാവും. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക് യു.